പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ, നാടെങ്ങും തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൊട്ടിൽ കളിചിരി പറയാൻ ചങ്ങാദികൾ നൂറുണ്ടാർന്നേ. പിന്നെ അവള് വന്നില്ലേടി? ആര്? സൗമ്യയാ. അവളിപ്പോ വരും. എനിക്കാണെങ്കി വിശന്നിട്ട് വയ്യ, ഞാൻ പോയി വല്ലതും കഴിക്കട്ട്. നിങ്ങൾക്ക് വിശക്കണമെങ്കിൽ നിങ്ങൾ പോയി കഴിക്കും, ഞാൻ ഇപ്പൊ വരാം. നയിക്കുകയും ചെയ്യുന്ന പെൺകരുത്തിന്റെ പ്രതീകമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാജിമോളെ. രാജിമോളെ എന്നേച്ചി ഇപ്രാവശ്യം മത്സരിക്കണേ? അതും ഘടാഗടിയന്മാരായ കുറെ ആമ്പ്രന്തമാരൂടെ. അതിനിപ്പോ എന്തോ പ്രശ്നം? കഴിഞ്ഞ പ്രാവശ്യം അവള് നിന്നിട്ട് എന്തോ നടി കുഴപ്പം? ഏ, രാവും പകലും അവൾ ഒരൊറ്റ ഒരുത്തി കയറി ഇറങ്ങി നടന്നിട്ടല്ലേ അടി കാര്യങ്ങളൊക്കെ ഇത്രയായത്. ഏ, എന്നിട്ട് എന്തരാണ് അടി ഇവിടെ കുറവ്? അതുള്ളതാണ്. എന്നാലും എന്തോന്ന്? എന്നാലും ചേച്ചി, അവരെന്തോന്ന് ചേച്ചി ഈ വാതിൽ ചെയ്യാത്തത്? വയ്യാത്ത പാവങ്ങൾക്ക് വീൽ ചെയർ, വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട്, പിന്നെ ഇവൾ ഈ പറയണ ഘടാഘടിയന്മാരുടെ മുഖത്ത് നോക്കി നമുക്ക് വല്ലതും പറയാൻ പറ്റോ? പിന്നെ യവന്മാരെടുത്ത് ഒന്നിന് പറഞ്ഞ് രണ്ടിന് നമുക്ക് വഴക്കിന് പോവാനല്ലേ പറ്റുള്ളൂ? ചേച്ചി പറ, ഇതാവുമ്പോ നമ്മളാളെന്ന പറഞ്ഞ രീതിയിൽ നമുക്കൊരാളുണ്ടല്ലോ. അതുള്ളതാണ്. എന്റെ പെൻഷന്റെ കാര്യം ആ കൊച്ചാണ് ശരിയാക്കി തന്നത്. പെൻഷൻ മാത്രമാണ് ചേച്ചി? പെൻഷൻ മുടങ്ങിയ, മരുന്ന് മുടങ്ങിയ, പിള്ളേർക്ക് പുസ്തകം മുടങ്ങിയ, 5 വർഷം കൊണ്ട് ഇവിടെ കറണ്ട് കട്ടായ ചരിത്രം വല്ലതും ഉണ്ടായിരുന്ന ചേച്ചി? വീട്, സ്കൂള്, എന്തെല്ലാം കാര്യങ്ങളാണ് അവര് നമുക്ക് വേണ്ടി ചെയ്തത് ചേച്ചിക്ക് അറിയാവോ? എന്താണ് ആഗോളതാപനം? ഗോളോ ഇല്ല, താപോ ഇല്ല. നീ എവിടെ ഇരുന്നു ചോദിക്കായിരുന്നു? ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടല്ലേ പോയത് നമ്മുടെ രാജശേഖര പ്രചരണത്തിന് പോകുന്നെന്ന്. ചേച്ചി, നീ ഇവളെയും പറഞ്ഞുവിടാൻ തുടങ്ങിയ പാർട്ടിയുടെ കൊടി പിടിക്കാനൊക്കെ? നിനക്ക് വലിയ കുഴപ്പം തന്നെയല്ലേ? എന്റെ മോക്ക് എന്താ അടി കൊടി പിടിക്കാൻ പോയാല്? അവള് പറഞ്ഞതിന് തെറ്റെന്തോന്ന്? കെട്ടിച്ചൂടാനുള്ള പ്രായമായി. മാമിയടുത്തൊന്നും തോന്നല്ലേ മക്കളെ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. തടിയന്മാര് കുറെ ആണുങ്ങളോട് ഈ പെങ്കൊച്ചു കയറി നിക്കണ കാര്യം പറഞ്ഞേ ഉള്ളു. ക്ഷമി, ഞാൻ ആണും പെണ്ണതൊന്നും നോക്കൂല. അയാളൊന്നും പറയാ അവിടെ കുത്ത് ഇവിടെ കുത്തുന്നു. ഞാൻ ചെന്ന് തോന്നണ അടുത്തൊക്കെ കുത്തിട്ട്. മാമിക്ക് ഇതുവരെ 4ാം നൂറ്റാണ്ടിന് വണ്ടി കിട്ടിയില്ലേ? വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ആ നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യണം. ഇല്ലെങ്കിലേ ഈ റിയൽ എസ്റ്റേറ്റുകാരന്മാരും സാറുമാരെ തല്ലിയവന്മാരും ഒക്കെ വന്ന് നമ്മുടെ തലയിൽ കിടന്നിറങ്ങും. ഒന്നും വേണ്ട മാമി, ഇപ്പോഴത്തെ ഭരണവും പഴയ ഭരണവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ വിരൽ അറിയാതെ ഒരു ചിഹ്നത്തിലോട്ടെ പോയി പോകുള്ളൂ. അല്ലെങ്കിലും ഞാൻ ആ കൊച്ചിനെ വോട്ട് എടുക്കുള്ളൂ മക്കളെ. എന്നാ പിന്നെ ചിഹ്നം പറ? എന്തോന്ന്? വാ തുറന്ന് പറ. അരിവാളും ചുറ്റിക നക്ഷത്രം. എന്നാ പിന്നെ ഉറപ്പിക്കാലേ ചേച്ചി. പെണ്ണിന് എന്താ ചേച്ചി കുഴപ്പം? ചേച്ചി മലാല യൂസഫ് സൈൻ കേട്ടിട്ടുണ്ടോ? ജസിന്ത ആഡൻ, മേരി ക്യൂറി, വാലന്റീന തെരസ്കോവ, പോട്ടെ ശൈലജ ടീച്ചറിനെ കേട്ടിട്ടുണ്ടോ? ആ, നമ്മുടെ ആരോഗ്യമന്ത്രി. ആ, വുമൺ ഓഫ് ദി ഇയർ ആണ്. അങ്ങോട്ട് പറഞ്ഞോടമ്മ. ഇവൾ എന്നെ കൊണ്ട് പറയിപ്പിക്കും. നിനക്ക് ഇന്ദിരാഗാന്ധി അറിഞ്ഞൂടെ പെണ്ണെ? സരോജിനി നായിഡുവിനെ അറിഞ്ഞൂടെ? ഒളിമ്പിക്സിൽ പോയി ഓടി നടന്ന് മെഡൽ വാങ്ങിച്ച മേരി കോമിനെ അറിഞ്ഞൂടെ പെണ്ണെ? പെണ്ണെൻട്രാൽ എന്നെ നെനച്ചേണ്ടി? ഉനക്ക് ഏഴൈകളെ ഊട്ടിയ മദർ തെരേസയെ തെരിയുമാ? വാനം വിട്ടു പറന്ന കൽപ്പന ചൗളയെ തെരിയുമാ? അടിയെ മധുരയെ എടുത്ത കണ്ണകിയെ തെരിയുമാടി? വെള്ളൈക്കാരെ എതിർത്ത റാണി ലക്ഷ്മിയെ തെരിയുമാ? പെണ്ണെൻട്രാൽ എരിയും തീയടി വീശും.